നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവരും പറയേണ്ട ലിപ്പിൽ എന്താ പറയുക ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതാണ് എൻ്റെ ലിപ്പിൻ്റെ ഇപ്പോഴത്തെ കളറ് കണ്ടോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കറുപ്പ് കളറുണ്ട് പിഗ്മെൻറ്റേഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ പോയിണ്ട് ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ലിപ്പിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രശ്നം പറയണത് ലിപ്പിൽ എത്രയോ കമൻറ്റുകളിൽ വരുന്നുണ്ട് ലിപ്പിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ആണ് കറുപ്പ് കളറായി പിന്നെ കളർ തിരിച്ച് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനപ്പോൾ ഇവിടെ ചെറിയ ചെറിയ പൊടിക്കൈയൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ ലിപ്പ് ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവും നല്ലോണം കറുത്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പൊടിക്കൈന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനൊരു രണ്ട് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണത് ഇത് രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്ക് തന്നെ ലിപ്പിലെ ആ ഡേറ്റായിട്ടുള്ള ആ സ്കിന്നൊക്കെ ഇളകിപ്പോയി ലിപ്പിൽ നല്ലൊരു ആ ഒരു കളറ് വരും നിങ്ങളിത് ആഴ്ചയിൽ നല്ലോണം ലിപ്പിൽ നല്ലോണം പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം ഇന്ന് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ പോയി നിങ്ങൾക്ക് ലിപ്പ് പിങ്ക് ലിപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട് എൻ്റെ പേര് ദീപ എന്നാണേ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം ഇപ്പോൾ കുഞ്ഞൊരു കഷ്ണമാണ് ചുണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കണത് നമ്മുടെ വീട്ടിലുണ്ടായ അലോവേര ഇങ്ങനെ ചെറിയൊരു കുഞ്ഞ് തണ്ടെടുത്ത് നടുവേ പിളർന്നിരിക്കുകയാണ് നടുവെ പിളർന്ന് നമുക്ക് ഈ ജെല്ലും കൂടി ആവശ്യമാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടു പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് വെച്ചാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ചുണ്ടിൽ ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കാം അപ്പം മസാജല്ല സ്ക്രബ് ചുണ്ടായതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആവും വേണം അപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ചെയ്യണം ചുണ്ടിൽ ചെയ്യുമ്പോൾ കേട്ടോ നല്ലൊരു സ്ക്രബ് കൊടുക്കുക ഉണ്ട് ഇപ്പം തന്നെ ചുണ്ടിൽ വ്യത്യാസം വരണം അലുവേര ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിൽ ഇതിൻ്റെ ഒരു വഴുവഴുപ്പും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ പഞ്ചസാരയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള നോവോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അലോവേര പരമാവധി എടുക്കാൻ നോക്കുക ഉള്ളവർ ഇല്ലാത്തവർ എന്താ ചെയ്യാന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങളുടെ അത് എന്താ പറയുക കുറച്ച് നമ്മുടെ തേന് അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേതിലെങ്കിലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക ഇപ്പം ഞാൻ ചുണ്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തു ഇപ്പം ചുണ്ടിൽ ഡേർട്ടായിട്ടുള്ള ആ ഉണ്ടാവില്ലേ നമുക്ക് ചുണ്ടിൽ ഇങ്ങനെ സ്കിന്നൊക്കെ മുരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് ചുണ്ട് നല്ലൊരു സോഫ്റ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു പാക്ക് ഇട്ട് കൊടുക്കണം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസാണ് ആവശ്യം ഒന്ന് ഹണിയാണ് തേന് ഒന്ന് നമുക്ക് വേണ്ടത് കോഫി പൗഡർ കുറച്ചേ വേണ്ടിയുള്ള ചുണ്ടിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനൊരു രണ്ട് പിഞ്ച് നമുക്കെടുത്താൽ മതി ഇത്രേ എടുത്തിട്ടുള്ളൂ ചുണ്ടിക്ക് ആവശ്യത്തിന് അതിന് ശേഷം ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുക ഹണി വെച്ചത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തു ഇത് നമുക്ക് ചുണ്ടിലൊരു പാക്കായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ആ സ്ക്രബ് ചെയ്തത് തുടച്ച് കളഞ്ഞിട്ടില്ല അതങ്ങനെ തന്നെ പഞ്ചസാരയൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം
ഇപ്പോൾ ഞാൻ ഇത് ചുണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ വെക്കാം. അതിന് ശേഷം നമുക്ക് കഴുകി കളയാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് എന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ചുണ്ടിൽ ഇട്ടിട്ട് 10 മിനിറ്റ് ആയിണ്ടേ. അപ്പോൾ നമുക്ക് ഒന്ന് തുടച്ച് കൊടുക്കാം. നമ്മൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അയിലൊക്കെ ആയി. ചുണ്ട് നല്ല ക്ലിയർ ആയിണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ് നോക്കിയ പോലെ അല്ല ഇപ്പോൾ. വെയിൽ വരെയാ പോവുക, വെയിൽ വരെയാ പോവുക. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എന്താ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലൈറ്റ് ഇങ്ങോട്ട് വരും, ചിലപ്പോൾ പോവും. അതുകൊണ്ടാണേ, അല്ലാണ്ട് ലൈറ്റ് ഇടണതല്ല. ഇത്രയും വ്യത്യാസം കിട്ടുന്നുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുള്ളവർക്ക് ആഴ്ചയിൽ 2 വട്ടം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.